ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് ബിരിയാണിയുടേതാണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മുക്കാ കിലോ കേതറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം എടുത്തു വെച്ചതാണിത്. ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 മുറി ചെറുനാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിന് കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഈ മീൻ നമ്മൾ എടുത്തു വെച്ച മസാലയിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ മീന് 1/2 മണിക്കൂറിന് ശേഷം ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പകുതി മീനിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ബിരിയാണിയിൽ മൊത്തത്തിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തീരെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഈ മീനൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് തൊട്ടടുത്ത അടുപ്പത്ത് ഒരു കടായി വെച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം 1/2 സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ മീനും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഈ സവാള ഒന്ന് വാടാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. സവാള നന്നായി വാടിയതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് എന്നിവ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 3 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വാടാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ ടീസ്പൂൺ നിറയെ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി
നമുക്ക് ഒരു പിടി പുതിന ഇല ഒരു പിടി മല്ലി ഇല കുറച്ച് അധികം കറിവേപ്പില എന്നിവ ഇട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയുടെ പകുതി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്ത മീൻ കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബിരിയാണിയുടെ റൈസ് റെഡി ആക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പകുതി സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് പൂവ് എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം ഈ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് തിളക്കാനായിട്ടൊന്ന് മൂടി വെക്കാം വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് മുക്കാൽ കിലോ കൈമ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് കഴുകി നേരത്തെ തന്നെ കഴുകി ഊറ്റി വെച്ചതാണ് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം റൈസ് ഇവിടെ ഏകദേശം മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് റൈസ് ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ആദ്യം ഇട്ട് കൊടുക്കണം അതൊന്ന് ലെവല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇതിന് മുകളിലേക്ക് പകുതി റൈസ് ഇട്ട് കൊടുത്ത് വന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി ഇതിന് മുകളിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് മല്ലിയില നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാള അണ്ടി മുന്തിരി എന്നിവ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം എന്നതിന് ശേഷം വീണ്ടും ഒരു ലെയർ കൂടി ഇതേപോലെ ചെയ്തെടുക്കണം ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് കൊടുക്കണം എന്നതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് തുറന്ന് വിളമ്പാൻ പാടുള്ളൂ നമ്മുടെ രുചികരമായ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം നമുക്ക് ഈ മീൻ മാത്രമല്ല ഏത് തരം മീനും നമുക്ക് ഇങ്ങനെ രുചികരമായ ഫിഷ് ബിരിയാണി റെഡിയാക്കാനായിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്